മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഗലാത്യാക്കാർക്കെഴുതിയ ലേഖനം 2:20 വാക്യം നമുക്ക് ധ്യാനിക്കാം. To Galatians chapter 2 verse 20. അപ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണല്ലോ, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്, കർത്താവിനുള്ള ഒരു ജീവിതമാണ് ഓരോ ക്രൈസ്തവനും നയിക്കേണ്ടത്. ദൈവദാസനായ വില്യം ജക്വീന്താ പിതാവ് പറയുന്നുണ്ട്, വിശുദ്ധി ജനിക്കുന്നത് പരിത്യാഗത്തിൽ നിന്നോ എന്തെങ്കിലും ഉപേക്ഷിക്കുന്നതിൽ നിന്നോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നോ അല്ല, ഈശോയോടുള്ള ഐക്യത്തിൽ നിന്നുമാണ്. നമ്മൾ എന്തുമാത്രം ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുന്നു, അവിടെയാണ് വിശുദ്ധി ജനിക്കുന്നത്. എന്റെ ജീവിതം എന്റെ ഈശോയോട് ചേർന്ന് നിൽക്കുകയാണോ? എന്തുമാത്രം ഈശോയോട് ഐക്യപ്പെട്ടാണ് ഞാൻ ജീവിക്കുക? എന്റെ പ്രവർത്തനങ്ങള്, എന്റെ ഇടപെടലുകള്, എന്റെ സംസാര ശൈലി ഒക്കെ ഈശോയുടെ സംസാര ശൈലിയാണോ? ആണെങ്കിൽ അഭിനന്ദനങ്ങൾ നേരുന്നു. അതെ, അതാണ് വിശുദ്ധി ജനിക്കുന്നു എന്ന് പറയാൻ കാരണം. അങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഇന്ന് ആത്മശോധന ചെയ്യണം. ഈശോയുടെ ഐക്യത്തിൽ നിന്നുമാണ് എന്റെ ആ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ കർത്താവിശ്വം ഈശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും.